പിന്നെന്താ വാങ്ങിയത്? ചക്കര 100 അപ്പൊ 60 അപ്പൊ 7 50 60 8 10 അപ്പുറം അപ്പൊ 9 60 അപ്പുറം സൂപ്പർ 13 60 13 60 എന്റെ ഇവക്കും കാമുകനോ? ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഈ കത്താരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയണം. എനിക്കത് ഇപ്പൊ അറിയണം. ഏ എന്താന്നോ ഈ കത്ത് കമ്പി കുളുത്തി ജനലിൽ കൂടെ എന്റെ വീട്ടിനെത്തിട്ട് ആരാന്നറിയണം. എനിക്കറിയില്ല. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഈ തെമ്മാടിത്തരം കാണിച്ചവന്റെ കുടലുമാല ഞാൻ പുറത്തെടുക്കും. ഏ ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ മുറിക്കാത്തിട്ടവനാരാന്ന് എനിക്കറിയണം. ഏ എനിക്കറിഞ്ഞേ പറ്റൂ. എനിക്കത് ഇപ്പൊ അറിയണം. എന്താ ഗോപി, എന്താ പ്രശ്നം? എനിക്ക് ഇപ്പൊ രണ്ടിലൊന്നും അറിയണം. ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് ഈ തെരുവിൽ താമസിക്കാനുള്ള അവകാശമില്ലെന്നോ? ആ അത് ഉടനെ അറിയണം. എനിക്ക് ഇപ്പൊ അറിയണം. അയ്യോ പേന, താനാണോ കത്ത് എഴുതിയത്? ആ പേന എടുത്താ. പേനയൊക്കെ പിന്നെ തരാം. താനല്ലോ കത്ത് എഴുതിയത്? ഏത് കത്ത്? ആരുടെ കത്ത്? എന്റെ മുമ്പിൽ പൊട്ടംകളി കളിക്കരുത്. ഒരു നാറി എനിക്ക് വിശ്വാസമില്ല. താനാണ് എന്റെ ഭാര്യയ്ക്ക് കത്ത് എഴുതിയത്. എടാ തെണ്ടി, സൂക്ഷിച്ച് സംസാരിക്കണം. നീയാണടാ തെണ്ടി. എന്റെ ഭാര്യ വെള്ളത്തിന് ക്യൂ നിൽക്കുമ്പോ അവളെ നോക്കി നോക്കി വെള്ളം ഇറക്കി നിൽക്കുന്ന നീയാണടാ തെണ്ടി. ഒരു പലചരക്ക് കച്ചവടക്കാരൻ ചിലപ്പോ നോക്കിന്നിരിക്കും, ചിലപ്പോ ചിരിച്ചുന്നിരിക്കും. നിന്നെ ചിരിപ്പിക്കാവടാ തെണ്ടി. എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്ന് സാറേ, ഇവൻ കമ്പ് കൊണ്ട് കത്ത് മുറിയിലിട്ടത് ഞാൻ കണ്ടതാ. മുഖം കാണാൻ ഒത്തില്ല. അതിന്റെ സത്യം അറിയാതെ അവിടുന്ന് പ്രശ്നമില്ല. നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്ന് നടങ്ങ്. ഉടനെ ഉണ്ടാക്കണം. ഉണ്ടാക്കാം. കത്ത് മലയാളത്തിലാ. ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണ് അത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. എന്താ പ്രശ്നം? ഞാൻ കണ്ടുപിടിച്ചു വരാം. നോക്കി ആളെ കണ്ടുപിടിക്കാം. ഇത് ഈ തെരുവിന്റെ ചരിത്രത്തിന്റെ പ്രശ്നമാണ്. ഒരു മലയാളിക്ക് ഒഴിഞ്ഞു മാറാൻ അവകാശമില്ല. അപ്പോ സാറിന് കൈയക്ഷരം ആദ്യം പരിശോധിക്കാം. നമുക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? മാത്രമല്ല, ഒരു പട്ടാളക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. സത്യം പറയാനല്ലോ സാറേ, ഇക്കാര്യത്തിൽ എനിക്ക് സാറിനെയും സംശയമുണ്ട്. നിനക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നെയാ കുഴപ്പമില്ല. പക്ഷേ മേനോ സാറിന് കൈവശം പരിശോധിക്കണം. മേനോ സാറിനെ എനിക്ക് സംശയമില്ല. ഞങ്ങൾ രണ്ടുപേരും പരിശോധകന്മാരാണ്. അങ്ങോട്ട് എഴുതു കുമാരൻ നേരെ. താൻ എന്തോട് പറയും? എടോ ഗോപി, ഏതോ വിവരം കിട്ടവൻ എന്തോ എഴുതിയെന്ന് വെച്ച് ഇത്രയും പേരുടെ സമയം എനക്കെടുത്തണോ? സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യയ്ക്കാണ് ഇതേ പ്രേമലേഖനം കിട്ടിയിരുന്നത്. സാർ എന്ത് ചെയ്യും? ഒന്നുകിൽ പ്രേമലേഖനം എഴുതിയ അവൻ, അല്ലെങ്കിൽ ഞാൻ. രണ്ടുപേരും കൂടെ അങ്ങനെ ഒരുമിച്ച് തെരുവ് താമസിക്കണ്ട. വാചകം അടിക്കാതെ കൈശ്രം നോക്കണോ? അല്ല, ഇതൊരുപോലെ. പിന്നെ ഇവിടെ പുതുതായി വന്ന ചില വീരന്മാരൊക്കെ എനിക്ക് സംശയമുണ്ട്. പുതുതായി വന്നവൻ ഞാനാ. പരിശോധനയ്ക്ക് തയ്യാറായിട്ട് തന്നെയാ ഇവിടെ വന്ന് നിൽക്കുന്നത്.
ഇതല്ല. അപ്പൊ ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോവാം, പക്ഷെ ഇനി സംശയം വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ. മാറു. ഇതും അല്ല. സാർ ഇങ്ങോട്ട് പോയാട്ടെ. എന്തിനാ തള്ളുന്നേ? ഞാനിപ്പോ ഞാൻ എന്റെ തുമ്പപ്പൂക്കുരുന്നേ, എന്റെ തുമ്പപ്പൂക്കുരുന്നേ. പ്രേമലേഖനം എഴുതിയത് നീയല്ലേ? അതെന്താ എന്റെ കയ്യില്? ഇനിയും ഇനിയും കൊടുക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലേടാ. അയ്യോ വിശ്വാ, പതുക്കെ പതുക്കെ എല്ലാരും കൂടെ ചേർന്ന് തന്നെ തല്ലി കൊന്നുകളയും. നീ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇവിടെ താമസിക്കില്ലായിരുന്നു. അതും കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് കത്തെഴുതാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നു? അത് ഞാൻ അവർക്ക് എഴുതിയതല്ല. ആർക്കാണ് അത്? പിന്നെ പിന്നെ ഞാൻ അത് പറയാ. അയ്യോ, അവർക്ക് എഴുതിയത് തന്നെ. എടാ ഭയങ്കര. എന്റെ വിശ്വ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കരുത്. നാട്ടുകാരിതറിഞ്ഞാൽ എന്റെ മാനം, ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്ത എന്റെ പേര് എല്ലാം പോവും. പ്ലീസ്, ഞാൻ എന്റെ ജന്മത്തെ ആവർത്തിക്കില്ല. ഇനി നിന്റെ സ്വന്തം അച്ഛൻ പോലും കത്തെഴുതുന്നത് ഞാൻ കാണാനിടവരരുത്. ഇല്ല, ഇനി ഓഫീസിൽ വെച്ചല്ലാതെ ഞാൻ പേന തുറക്കില്ല. ഓക്കെ, എനിക്കൊരു 50 രൂപ വേണം. ചില്ലറയില്ല. സാരമില്ല, 100 എങ്കിൽ 100, പല ചെലവുകളുള്ളതാണ്. ഈ രഹസ്യങ്ങൾ ഇവിടുത്തെ അടുപ്പിൽ എരിഞ്ഞു പുകഞ്ഞമരട്ടെ. See you.